പരാശക്തിയുടെ എല്ലാ ഭക്തർക്കും നമസ്കാരം. മഹിഷാസുരമർദിനി സ്തോത്രം വളരെ പ്രശസ്തമായ ദേവീ സ്തോത്രമാണ്. ശ്രീ ശങ്കരാചാര്യർ മഹിഷാസുരനെ യുദ്ധത്തിൽ വധിച്ച ദേവിയെ പ്രകീർത്തിച്ചുകൊണ്ട് രചിച്ചതാണ് ഈ സ്തോത്രം. ഇത് വളരെ ചടുലമായ താളത്തിൽ ശ്രവണാഭരണം എന്ന രീതിയിൽ രചിച്ചിട്ടുള്ളതാണ്. ദേവിയുടെ ഭക്തരുടെ ഉള്ളിൽ ഉന്മേഷവും ദേവിയുള്ള ഭക്തിയും വർദ്ധിപ്പിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ രചനയും താളവുമെല്ലാം. ഏതൊരു സ്തോത്രമായാലും മന്ത്രമായാലും കീർത്തനമായാലും അർത്ഥത്തോടുകൂടി ജപിച്ചാൽ ഇരട്ടി ഫലമാണെന്നാണ് പറയുന്നത്. അതിന് കാരണം അർത്ഥം മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണമായ ഭക്തിഭാവം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ജപിക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോഴാണ് നമ്മുടെ ഉള്ളിലുള്ള ദൈവീ ചൈതന്യത്തെ നമുക്ക് ഉണർത്തുവാൻ സാധിക്കുന്നത്. എല്ലായ്പ്പോഴും നമ്മുടെ ഉള്ളിലുള്ള ആ ഭാവത്തെ ദേവീ കീർത്തനമാണെങ്കിൽ ദേവീഭാവത്തെ, ശിവന്റെ കീർത്തനമാണെങ്കിൽ ശിവഭാവത്തെ, ഏതൊരു ദേവനെയാണോ നമ്മൾ ഭജിക്കുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഭാവത്തെ ഉണർത്തുവാനാണ് എപ്പോഴും ഹിന്ദുമതം അനുശാസിക്കുന്നത്. മഹിഷാസുരമർദിനി സ്തോത്രം അർത്ഥസഹിതം വിശദീകരിക്കുവാനാണ് എൻ്റെ എളിയ ശ്രമം. ആദ്യ ശ്ലോകം. ഐഗിരി നന്ദിനി നന്ദിതമേദിനി വിശ്വവിനോദിനി നന്ദിനുദേ ഗിരിവരവിന്ധ്യ ശിരോധിനി വാസിനി വിഷ്ണുവിലാസിനി ജിഷ്ണുനുദേ ഭഗവതി ഹേശിതി കണ്ഠകുടുംബിനി ഭൂരി കുടുംബിനി ഭൂരി കൃതേ ജയ ജയ ഹേ മഹിഷാസുരമർദിനി രമ്യകവർദിനി ശൈലസുതേ. ഇതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്. ഐ ഗിരി നന്ദിനി എന്നാൽ ഹിമവാന്റെ മകൾ, ഗിരിരാജനായ ഹിമവാന്റെ നന്ദിനിയായ മകളായ ദേവി. നന്ദിത മേദിനി എന്നാൽ ഭൂമിക്ക് ആഹ്ലാദം നൽകുന്നവൾ. വിശ്വവിനോദിനി നന്ദിനുദേ, ദേവിയുടെ ലീലകളാണ് ഈ പ്രപഞ്ചം മുഴുവനും നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ പ്രപഞ്ചത്തെ വിനോദിപ്പിക്കുന്നതും നന്ദിനുദേ, നന്ദിയാൽ പൂജിക്കപ്പെടുന്നവളുമായ ദേവി. ഗിരിവര വിന്ധ്യ ശിരോധി നിവാസിനി, പർവ്വതശ്രേഷ്ഠനായ വിന്ധ്യാചലത്തിന്റെ ശിരോപരി വസിക്കുന്നവൾ. വിഷ്ണുവിലാസിനി ജിഷ്ണുനുദേ, വിഷ്ണുവിലാസിനി എന്ന് പറഞ്ഞാൽ വിഷ്ണുമായ എന്നാണെങ്കിലും ലക്ഷ്മി എന്നാണെങ്കിലും അർത്ഥമെടുക്കാം. വിഷ്ണു ഭഗവാന്റെ ശക്തി. ജിഷ്ണുനുദേ, സാക്ഷാൽ ഇന്ദ്രനാൽ പൂജിക്കപ്പെടുന്ന ദേവി. ഭഗവതി ഹേ ശിതികണ്ഠ കുടുംബിനി, ദേവി നീലകണ്ഠനായ പരമേശ്വരന്റെ പ്രിയപത്നിനി, കുടുംബിനിയായ ദേവി. ഭൂരി കുടുംബിനി എന്ന് വെച്ചാൽ ജഗത്തിന്റെ പെറ്റമ്മ, ജഗത്തിനെ സൃഷ്ടിച്ച ദേവി. ഭൂരി കൃതേ എന്നാൽ ജഗത്തിനെ വീണ്ടും വീണ്ടും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, സർവ്വതും സൃഷ്ടിക്കുന്നവളുമായ ദേവി. ജയ ജയ ഹേ മഹിഷാസുരമർദിനി രമ്യകവർദിനി ശൈലസുതേ. ഈ രണ്ട് വരികൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചു വരുന്നുണ്ട് എല്ലാ ശ്ലോകത്തിന്റെ അവസാനം. അതിന്റെ അർത്ഥം മഹിഷാസുരനെ വധിച്ചവളും രമ്യകബർദി, കബർദം എന്നു പേരുള്ള മനോഹരമായ തലമുടിയോടുകൂടി ഉള്ളവളുമായ ശൈലനന്ദിനി മഹിഷാസുരമർദിനി അവിടുന്ന് വിജയിക്കട്ടെ. അടുത്ത ശ്ലോകം. സുരവരവർഷിണി ദുർധരധർഷിണി ദുർമുഖമർഷിണി ഹർഷരതേ ത്രിഭുവന പോഷിണി ശങ്കര തോഷിണി കിൽബിഷമോഷിണി ഘോഷരതേ ധനുജ നിരോഷിണി ദിതി സുതരോഷിണി ദുർമദ ശോഷിണി സിന്ധുസുതേ ജയ ജയ ഹേ മഹിഷാസുരമർദിനി രമ്യകപർദിനി ശൈലസുതേ. ഇതിന്റെ അർത്ഥം ഇങ്ങനെയാണ്. സുരവരവർഷിണി ദേവന്മാരാൽ പൂജിക്കപ്പെടുന്നവളും ദുർധരധർഷിണി ദുർമുഖമർഷിണി, ദുർധരൻ ദുർമുഖൻ എന്ന അസുരന്മാരെ നിഹനിച്ചവളും, ഹർഷരതേ ഇപ്പോഴും സന്തോഷവതിയായിരിക്കുന്ന ദേവി. ത്രിഭുവന പോഷിണി ത്രിഭുവനങ്ങളെയും പുഷ്ടിപ്പെടുത്തുന്ന ദേവി. ശങ്കരതോഷിണി ശിവഭഗവാന് സന്തോഷം നൽകുന്ന. കിൽബിഷ മോഷിണി ഘോഷരതേ എല്ലാ പാപങ്ങളെയും നശിപ്പിക്കുകയും ആഘോഷങ്ങൾ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ദേവി. ധനുജ നിരോഷിണി ദിതിസുത രോഷിണി, ധനുജന്മാരും ദിതിസുതന്മാരും അസുരന്മാരെയാണ് ഉദ്ദേശിക്കുന്നത്. അവരോട് രോഷമുള്ളവളും, അതായത് ദുർഗുണങ്ങളുള്ളവരെ ദ്വേഷിക്കുന്ന ദേവി.
ദുർമത ശോഷിണി സിന്ധുസുതേ, പാപങ്ങളെ സംഹരിക്കുന്നവളും അഹങ്കാരത്തെ അടിച്ചമർത്തുന്നവളും അഹങ്കാരത്തെ ഇല്ലാതാക്കുന്നവളും സിന്ധുസുതേ ദേവിയെ സാഗരത്തിൻ്റെ പുത്രി എന്ന് വിളിച്ചിരിക്കുകയാണ്. ലക്ഷ്മി ദേവിയാണ് സാഗരത്തിൻ്റെ പുത്രി. ലക്ഷ്മി ദേവിയുടെ പര്യായമാണ് സിന്ധുസുത എന്ന് വെച്ചാൽ. ജയ ജയ ഹേ മഹിഷാസുരമർദിനി രമ്യ കബർദിനി ശൈലസുതേ. അഴകുള്ളതും കബർദം എന്നു പേരുള്ളതുമായ തലമുടിയോടുകൂടിയ ശൈലനന്ദിനെ മഹിഷാസുരമർദിനി ജയിക്കട്ടെ. അടുത്ത ശ്ലോകം. ഐ ജഗദംബ മദംബ കദംബ വനപ്രിയവാസിനി ഹാസരതേ ശിഖരി ശിരോമണി തുംഗ ഹിമാലയ ശൃംഗ നിജാലയ മധ്യഗദേ മധുമധുരേ മധു കൈഢഭഗഞ്ജിനി കൈഢഭഭഞ്ജിനി രാസരതേ ജയ ജയ ഹേ മഹിഷാസുരമർദിനി രമ്യകപർദിനി ശൈലസുതേ. അല്ലയോ ജഗത്തിൻ്റെ മാതാവേ ജഗദംബ, മദംബ കദംബ പ്രിയവാസിനി ഹാസരതേ, കദംബവനത്തിൽ വസിക്കാൻ ഇഷ്ടപ്പെടുന്ന കദംബവനപ്രിയവാസിനി, കദംബവനത്തിൽ വസിക്കാൻ ആഗ്രഹമുള്ള ഇഷ്ടപ്പെടുന്ന ദേവി, ഹാസരതേ എപ്പോഴും മന്ദഹസിക്കുന്ന, ഐശ്വര്യമതമുള്ള, മദംബ എന്ന വാക്കിൻ്റെ അർത്ഥം ഐശ്വര്യം, എപ്പോഴും ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്ന, ഐശ്വര്യമതമുള്ള. ശിഖരി ശിരോമണി തുംഗ ഹിമാലയ ശൃംഗ നിജാലയ മധ്യഗതേ, ഗിരിനിരകളുടെ കൊടുമുടിയായ ഹിമാലയത്തിൻ്റെ നടുക്ക് വസിക്കുന്ന ദേവി. മധുമധുരേ മധു കൈടഭ ഗഞ്ജിനി, മധുമധുര എന്ന് വെച്ചാൽ ദേവിക്ക് മധുര രസമാണ്. ദേവിയുടെ മന്ദഹാസവും ദേവിയുടെ രസം എന്ന് പറഞ്ഞാൽ മധുര രസമാണ്. മധുരയിൽ വസിക്കുന്നവൾ എന്നൊരർത്ഥം കൂടി അതിനെടുക്കാൻ വേണമെങ്കിൽ, മധു കൈടഭ ഗഞ്ജിനി കൈടഭ ഭഞ്ജിനി രാസരതേ, മധുകൈടഭന്മാരെ വധിക്കുവാനായി ശ്രീ വിഷ്ണു ഭഗവാനെ സഹായിച്ചത് ദേവിയാണ്. നമുക്ക് ദേവി മഹാത്മ്യത്തിൽ കണ്ടു, മധുകൈടഭ വധത്തിൽ ദേവിയാണ് മായ കൊണ്ട് മധുകൈടഭന്മാരെ മോഹിപ്പിച്ചിട്ട് വിഷ്ണു ഭഗവാന് അവരെ വധിക്കുവാൻ അവസരമുണ്ടാക്കി കൊടുത്തത്. അതാണ് ഇവിടെ പറയുന്നത്. രാസരതേ എന്ന് പറഞ്ഞാൽ ലീലാ വിനോദിനി ആണ് ദേവി. ദേവിക്ക് ലീലകളാടുന്നത് ഇഷ്ടമാണ്. അങ്ങനെയുള്ള ദേവി, അഴകുള്ളതും കബർദം എന്നു പേരുള്ളതുമായ തലമുടിയോടുകൂടിയ ദേവി ശൈലാസുതേ മഹിഷാസുരമർദിനി അവിടുന്ന് വിജയിക്കട്ടെ. അല്ലയോ ജഗത്തിൻ്റെ മാതാവേ, കദംബവനത്തിൽ വസിക്കുന്നവളെ, ഐശ്വര്യമതമുള്ളവളെ, മന്ദഹാസിനിയായ ദേവി, ഗിരിനിരകളുടെ കൊടുമുടിയായി ഹിമാലയത്തിൽ വസിക്കുന്നവളെ, മധുരരസമുള്ള, മധുരരസം ഇഷ്ടപ്പെടുന്ന ദേവി, മധുരയിൽ വസിക്കുന്ന ദേവി, മധുകൈടപന്മാരെന്ന അസുരന്മാരെ സംഹരിക്കുവാൻ വിഷ്ണുദേവനെ സഹായിച്ച ദേവി, അതിനുള്ള വിദ്യ ഉപദേശിച്ച ദേവി, പാപങ്ങളെ ഇല്ലാതാക്കുന്ന ദേവി, ലീലാവിനോദിനി, അഴകുള്ളതും കബർദം എന്നു പേരുള്ളതുമായ തലമുടിയോടുകൂടിയ ദേവി ശൈലനന്ദിനി അവിടുന്ന് വിജയിക്കട്ടെ. അടുത്ത ശ്ലോകം. ഐശത ഖണ്ഡ വിഖണ്ഡിതരുണ്ട വിതുണ്ഡിത ശുണ്ഡഗജാധിപതേ രിപുഗജഖണ്ഡ വിതാരിത ചണ്ഡ പരാക്രമശുണ്ഡ മൃഗാധിപതേ നിജഭുജദണ്ഡ നിപാതിത ഖണ്ഡ വിപാതിത മുണ്ട പടാധിപതേ ജയ ജയ ഹേ മഹിഷാസുരമർദിനി രമ്യകപർദിനി ശൈലസുതേ. ഇതിൻ്റെ അർത്ഥം എങ്ങനെയാണ്? ശതഘ്നി അഥവാ നൂറ്റിക്കൊല്ലി എന്ന് പറയുന്ന ഒരു ആയുധം പണ്ടുകാലത്തുണ്ടായിരുന്നു. അതിനാൽ ശത്രുക്കളെയും അവരുടെ ആനകളെയും, മതം പെരുത്ത ആനകളെയും 100 കഷ്ണങ്ങളായി അരിഞ്ഞു തള്ളിയ ദേവി മൃഗരാജാവായ സിംഹത്തിൻ്റെ അധിപയായി, മൃഗരാജാവായ സിംഹത്തിൻ്റെ പുറത്തിരിക്കുന്ന, മൃഗാധിപതി എന്ന് വെച്ചാൽ മൃഗരാജാവായ സിംഹത്തിൻ്റെ പുറത്തിരിക്കുന്ന ദേവി, ശതഖണ്ഡങ്ങളായി, അതായത് 100 കഷ്ണങ്ങളായി ശത്രുക്കളെ അരിഞ്ഞ് വീഴ്ത്തിയതാണ് ദേവി. ഇതിൽ മൃഗാധിപനായ സിംഹത്തിൻ്റെ അധിപ എന്ന് പറയുമ്പോൾ, സിംഹം എന്ന് പറഞ്ഞാൽ മൃഗങ്ങളുടെ രാജാവാണ്.
നമ്മുടെ ഉള്ളിലുള്ള മൃഗവാസനയെ കീഴ്പ്പെടുത്തുവാനായി നമ്മളെ സഹായിക്കുന്നത് ദേവി പരാശക്തിയാണ്. ആ ഒരു അർത്ഥത്തിലും കൂടി ഇതെടുക്കാം. ശത്രുക്കളുടെ ആനി, അതായത് ശത്രുക്കളുടെ ഉള്ളിലെ ആ മതത്തെയും മൃഗവാസനകളെയും ഇല്ലാതെയാക്കുന്ന ദേവി എന്നുകൂടിയാണ് ഇതിൻ്റെ അർത്ഥം. ശത്രു എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ശത്രുവാസനകളാവാം, ശത്രുതാ മനോഭാവമാവാം. സിംഹത്തിൻ്റെ അതിഭ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള മൃഗവാസനകളെ അടിച്ചമർത്തുന്ന ദേവി. നിജഭുജ ദണ്ഡ നിപാതിത ഖണ്ഡ വിപാതിത മുണ്ടപടാധിപതേ, സ്വന്തം കരബലം കൊണ്ട് ചണ്ടമുണ്ട അസുരന്മാരെ നിലത്ത് വീഴ്ത്തിയ ദേവി. അഴകുള്ളതും കബർദം എന്നു പേരുള്ളതുമായ തലമുടിയോടുകൂടിയ ശൈലനന്ദിനി മഹിഷാസുരമർദിനി വിജയിക്കട്ടെ. അടുത്ത ശ്ലോകം. ഐരണ ദുർമദ ശത്രുവധോദിത ദുർധര നിർച്ചര ശക്തി ഹൃദേ ചതുരവിചാരധുരീണ മഹാശിവദൂതകൃത പ്രമദാധിപതേ ദുരിത ദുരീഹ ദുരാശയ ദുർമതി ദാനവദൂതകൃതാന്തമതേ ജയ ജയ ഹേ മഹിഷാസുരമർദിനി രമ്യകപർദിനി ശൈലസുതേ. ഇതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്. ഐരണ ദുർമദ ശത്രുവധോദിത ദുർധര നിർജ്ജര ശക്തിപ്രതി, ദുർമദം വരുത്ത ശത്രുക്കളെ വധിച്ച് അവരെയെല്ലാം യുദ്ധത്തിൽ തോൽപ്പിച്ച് അവരെ വധിച്ചതിന് ശേഷവും നിർജ്ജര ശക്തിപ്രതി എന്ന് പറഞ്ഞാൽ അവരെയെല്ലാം വധിച്ചതിന് ശേഷവും ദേവിയുടെ ശക്തിക്ക് യാതൊരു കുറവും വന്നില്ല, ശക്തിക്ഷയം വന്നില്ല. അതേ ഐശ്വര്യത്തോടും ശക്തിയോടും കൂടിയാണ് വീണ്ടും ദേവി നിലനിന്നത്. അപാര ശക്തിക്കും ധൈര്യത്തിനും അക്ഷയഖനിയാണ് ദേവി. ചതുരവിചാര ധുരീണ മഹാശിവ ദൂതകൃത പ്രമദാധിപതേ, അതീവ ചാതുര്യമുള്ളവളാണ് ദേവി. ഭഗവാൻ ശിവനെ തന്നെ ദൂതനാക്കി യുദ്ധത്തിന് മുമ്പ് ശുംഭനിശുംഭന്മാരുടെ അടുക്കലേക്ക് ദേവി അയച്ചിരുന്നു. അതുകൊണ്ട് ദേവിയെ ശിവദൂതി എന്നൊരു പേരിലും അറിയപ്പെടുന്നുണ്ട്. മറ്റൊരർത്ഥത്തിൽ എടുക്കുകയാണെങ്കിൽ മഹാശിവതത്വങ്ങളുടെ ദൂതയാണ് ദേവി. ദുരിത ദുരീഹ ദുരാശയ ദുർമതി ദാനവദൂത കൃതാന്തമതേ, അതീവ അഹങ്കാരിയും ദുരാഗ്രഹിയും ദുഷ്ടനുമായ അസുരദൂതനെ വധിച്ചവളായ ദേവി. ഇവിടെ അസുരദൂതൻ എന്ന് പറയുന്നത് ധൂമ്രലോചനെയാണ്. ധൂമ്രലോചനൻ ശുംഭനിശുംഭന്മാരുടെ സൈന്യാധിപതിയായിരുന്നുവെങ്കിലും ദേവിയോട് ശുംഭനിശുംഭന്മാരിൽ ആരെയെങ്കിലും പരിഗ്രഹിക്കുവാനായിട്ട് ചെന്ന് ദൂത് പറയുകയും വെല്ലുവിളിക്കുകയും അങ്ങനെ ദേവി വധിക്കുകയുമാണ് ചെയ്തത്. ധൂമ്രലോചനെയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ദാനവദൂതനെ വധിച്ചതും അഴകുള്ളതും കബർദം എന്നു പേരുള്ള തലമുടിയോടുകൂടിയതുമായ ശൈലപുത്രി മഹിഷാസുരമർദിനി വിജയിക്കട്ടെ. അടുത്ത ശ്ലോകം. ഐശരണാഗത വൈരിവധൂവര വീരവരാഭയദായകരേ ത്രിഭുവനമസ്തകശൂലവിരോധി ശിരോധി കൃതാമലശൂലകരേ ധൂമി ധൂമി താമരദുന്ദുഭിനാദ മഹോമുഖരീകൃത ദിഗ്മകരേ ജയ ജയ ഹേ മഹിഷാസുരമർദിനി രമ്യകപർദിനി ശൈലസുതേ. ഇതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്. ശരണാഗത വൈരി വധൂവര, അതായത് സ്വശത്രുക്കളുടെ ഭാര്യമാരാണെങ്കിലും സ്വന്തം ഭർത്താക്കന്മാരുടെ ജീവന് വേണ്ടി അവർ ദേവിയോട് ശരണാഗതിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ കാന്തമാർക്ക് അഭയവും വരങ്ങളും നൽകിയതാണ് ദേവി. ഐ ശരണാഗത വൈരി വധൂവര വീര വരാഭയദായകരെ, ശത്രുക്കളുടെ ഭാര്യമാര് ശരണാഗതി പ്രാപിച്ചപ്പോൾ അത് നൽകിയ ദേവി. ത്രിഭുവന മസ്തക ശൂല വിരോധി ശിരോധികൃതാമല ശൂലകരെ, ശത്രുക്കളുടെ മസ്തകത്തിന് നേരെ ശൂലം വളരെ തിളങ്ങുന്ന ശൂലം പിടിച്ചിരിക്കുന്നതാണ് ദേവി. മൂലകത്തിലും ധർമ്മം നിലനിർത്താൻ വേണ്ടി ശ്രേഷ്ഠമായ ആ ത്രിശൂലം ദേവി കയ്യിൽ ധരിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള ദേവി. ധുമി ധുമി താമര ദുന്ദുപി നാദ മഹോമുഖരീകൃത തിങ്ങകരെ, തുമി തുമി എന്ന ശബ്ദം പുറപ്പെടുവിക്കുന്ന പെരുമ്പറ ശബ്ദം ത്രിഭുവനങ്ങളിലും മുഴക്കുന്നതും
അത് ആ ആ പെരുമ്പറയുടെ ശബ്ദം കൊണ്ട് ദേവി അത്യന്തം ഉജ്ജ്വലിക്കുകയാണ്. ആ ശബ്ദം കൊണ്ട് ദേവി മൂലകത്തിലും സൂര്യനെ പോലെ ഉജ്ജ്വലിക്കുകയാണ്. അധർമ്മത്തെ ഒഴിവാക്കി ധർമ്മം നിലനിർത്താനുള്ള പെരുമ്പറ ശബ്ദമാണ് അത് ദേവി മുഴക്കിക്കൊണ്ടിരിക്കുന്നത്. ജയ ജയ ഹേ മഹിഷാസുരമർദ്ദിനി രമ്യ കപർദ്ദിനി ശൈലസുതേ. അടുത്ത ശ്ലോകം ഇങ്ങനെയാണ്. ഐ നിജ ഹുംകൃതി മാത്ര നിരാകൃത ധൂമ്ര വിലോചന ധൂമ്രശതേ സമര വിശോഷിത ശോണിത ബീജ സമുദ്ഭവ ശോണിത ബീജലതേ ശിവ ശിവ ശുംഭ നിശുംഭ മഹാഹവതർപ്പിത ഭൂത പിശാചരതേ ജയ ജയ ഹേ മഹിഷാസുരമർദ്ദിനി രമ്യകപർദ്ദിനി ശൈലസുതേ. ഇതെല്ലാം ദേവീ മഹാത്മ്യത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ദേവീ മഹാത്മ്യത്തിൻ്റെ പരിഭാഷ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് കേട്ടിട്ടുള്ളവർക്ക് ഇത് വളരെ എളുപ്പത്തിൽ മനസ്സിലാകുന്നതാണ്. ഹുങ്കാരം മാത്രം കൊണ്ട് ധൂമ്രലോചനാദി അസുരന്മാരെ നിഗ്രഹിച്ച ദേവി, ഐ നിജ ഹുങ്കൃതി മാത്ര നിരാകൃത ധൂമ്ര വിലോചന ധൂമ്രശതേ. ധൂമ്രലോചനെ വധിക്കുവാൻ ദേവിക്കൊരു ഹുങ്കാരം മാത്രമേ വേണ്ടി വന്നുള്ളൂ. അങ്ങനെ ആ ഒരൊറ്റ ഹുങ്കാരം കൊണ്ട് ധൂമ്ര വിലോചനെ ഭസ്മമാക്കി കളഞ്ഞ ദേവി, സമരവിശോഷിത ശോണിത ബീജ സമുദ്ഭവ ശോണിത ബീജലതെ. രക്തബീജ അസുരന്മാരെ വധിച്ച കഥയാണ് ഈ പറയുന്നത്. ആ യുദ്ധഭൂമിയിൽ ഓരോ തുള്ളിയിൽ നിന്നും വീണ്ടും വീണ്ടും മുളച്ചു വന്നുകൊണ്ടിരുന്ന ആ രക്തബീജന്മാരെ, അസംഖ്യം രക്തബീജന്മാരെ വധിക്കുകയാണ് ചെയ്തത് ദേവി. അവസാനം ദേവി കാളിയുടെ രൂപത്തിൽ തൻ്റെ വായു വിസ്തൃതമാക്കി എല്ലാ രക്തബീജന്മാരെയും ഭക്ഷിക്കുകയും അങ്ങനെ രക്തബീജൻ രക്തം വാർന്ന് മരിക്കുകയാണ് ഉണ്ടായത്. ഇതെല്ലാം വിശദമായിട്ട് ദേവി മഹാത്മ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ശിവ ശിവ ശുംഭ നിശുംഭ മഹാഹവ തർപ്പിത ഭൂത പിശാചരതേ. ഇവിടെ ദേവിയെ ശിവ എന്നാണ് അഭിസംബോധന ചെയ്തിരിക്കുന്നത്. ശിവൻ്റെ സാന്നിധ്യം എപ്പോഴും ദേവിയുടെ കൂടെയുണ്ട്. അതും ഈ ഒരർത്ഥമായിട്ട് എടുക്കാവുന്നതാണ്. ശുംഭനെയും നിശുംഭനെയും വധിച്ചത് ദേവി ഒരു യജ്ഞത്തോടാണ് ദേവി മഹാത്മ്യത്തിൽ ഉപമിച്ചിരിക്കുന്നത്. അങ്ങനെ ശുംഭനെയും നിശുംഭനെയും ബലി നൽകി ഭൂത പ്രേത പിശാചുക്കളെ തൃപ്തരാക്കി അവർക്ക് സമർപ്പിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ശ്ലോകം. ധനുരനുസങ്കരണക്ഷണ സംഘ പരിസ്ഫുരതംഗ നടത്കടകേ കനക പിശങ്ക പൃഷക്ക നിശങ്കര സദ്ഭട ശൃംഗഹതാവടുകേ കൃതചതുരംഗബലക്ഷിതിരംഗഖടത് ബഹുരംഗരടത്ബടുകേ ജയ ജയ ഹേ മഹിഷാസുരമർദ്ദിനി രമ്യകപർദ്ദിനി ശൈലസുതേ. ഇതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്. യുദ്ധത്തിൽ ദേവി ധനുസ് ചലിപ്പിക്കുമ്പോൾ ധനുരനുസംഗ രണക്ഷണ സംഘ പരിസ്ഫുരതംഗ നടത്കടകി. ദേവി യുദ്ധത്തിൽ ധനുസ് ചലിപ്പിച്ച് അതിൽ നിന്ന് അമ്പയക്കുമ്പോൾ അതിൻ്റെ താളത്തോടൊത്ത് നൃത്തം ചെയ്യുന്ന കൈവളകളുള്ള ദേവി, ദേവിയുടെ കയ്യിൽ കൈവളകളുണ്ട്. അത് ദേവി ധനുസ് ചലിപ്പിക്കുമ്പോൾ നൃത്തം ചെയ്യുകയാണെന്നുള്ള ഒരു കാവ്യഭാവനയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെയുള്ള അംഗത്തോടു കൂടിയ ദേവി, കനക പിശങ്ക പൃഷക്ക നിശങ്ക രസഭട ശൃംഗ ഹതാവടികയും. ദേവിയുടെ അമ്പ് സ്വർണ്ണ നിറത്തോടു കൂടിയുള്ളതാണ്. വാളാണെങ്കിൽ വെട്ടിത്തിളങ്ങുന്നതാണ്. ഈ അമ്പ് ശത്രുക്കളുടെ മാറത്ത് ചെന്ന് പതിച്ച ശത്രുക്കൾ മരിച്ചു കഴിയുമ്പോൾ അത് രക്തത്തിൽ മുങ്ങി രക്തവർണ്ണമാകുന്ന അമ്പുകളോടുകൂടിയ ദേവി. അങ്ങനെ സ്വർണശോഭയുള്ള ദേവിയുടെ ആ കരവാളിനാൽ, ശൃംഗായുധത്താൽ അറുത്തെടുക്കപ്പെട്ട അസുര ശിരസുകളോട് കൂടിയവളാണ് ദേവി. പിന്നെ ദേവിയുടെ ചതുരംഗ സേനയാൽ വധിക്കപ്പെട്ട അസുരന്മാരുടെ ശരീരങ്ങൾ അവിടെ ആ യുദ്ധഭൂമിയിൽ നിറയുണ്ട്. അങ്ങനെ ആ അസുരന്മാരെ വധിച്ചവളും അഴകുള്ളതും കബർദമെന്ന് പേരുള്ളതുമായ തലമുടിയോട് കൂടിയവളുമായ ശൈലപുത്രി മഹിഷാസുരമർദ്ദിനി അവിടുന്ന് വിജയിക്കട്ടെ. അടുത്ത ശ്ലോകം. സുരലലനാദതേയി കൃതാഭിനയോദര നൃത്യരതേ കൃത കുകുധ കുകുധോ ഘടദാദിക താള കുതൂഹല ഗാനരതേ
ध्वनि धीर मृदंग निनादरते जय जय हे महिषासुर मर्दिनी रम्य कपर्दिनी शैलसुते। सुरललना तथतेयि तथेयि कृताभिनयोदर नृत्यरते। ഈ യുദ്ധം ദർശിച്ചിട്ട്, അതിഭീകരമായ യുദ്ധം ദർശിച്ചിട്ട് ദേവകൾ അതിനെ ഒരു നാടകരൂപത്തിലാക്കിയിട്ട് താളത്തിൽ നൃത്തം ചവിട്ടുകയാണ്. താളമേള വാദ്യങ്ങളോടുകൂടി ദേവകൾ ആനന്ദ നൃത്തമാടുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ശ്ലോകം, കൃത കുകുത കുകുതോ ഗതകാതിക താള കുതൂഹല കാനരതി. അതേപോലെ തന്നെ ആനന്ദത്തോടും സന്തോഷത്തോടും ചിരിയോടും കൂടി അവർ താളമേള വാദ്യങ്ങളോടുകൂടി പാട്ടും പാടുകയാണ്. തുതുകുട ധുക്കുട ധിന്തിമിതധ്വനി ധീര മൃദംഗനിനാദരതേ. ദേവി ഇതെല്ലാം ആസ്വദിക്കുകയാണ്. നൃത്യരതേ എന്ന് പറഞ്ഞാൽ നൃത്യം ആസ്വദിക്കുന്നു, ഗാനരതേ എന്ന് പറഞ്ഞാൽ ആ ഗാനം ആസ്വദിക്കുന്ന ദേവി. അതേപോലെ തന്നെ മൃദംഗധ്വനി ധ്വനിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. തുതുകുട ധുക്കുട ധിന്തിമിതധ്വനി ധീര മൃദംഗനിനാദരതേ. അത് ആ മൃദംഗത്തിൻ്റെ താളത്തോടുകൂടിയുള്ള ആ വാദ്യം ദേവി അതീവമായിട്ട് രസിക്കുകയാണ്. അങ്ങനെയുള്ള ആ ദേവി വിജയിക്കട്ടെ എന്നാണ് ഈ ശ്ലോകം പറയുന്നത്. അടുത്ത ശ്ലോകം, ജയ ജയ ജപ്യ ജയ ജയ ശബ്ദ പരസ്തുതി തത്പര വിശ്വനുതേ ധന ധന ഭിംജിമി ഭിംകൃത നൂപുര ശിഞ്ചിത മോഹിത ഭൂതപദേ നടിത നടാർത്ഥ നടി നടനായക നാടിത നാട്യ സുഗാനരതേ ജയ ജയ ഹേ മഹിഷാസുര മർദിനി രമ്യ കപർദിനി ശൈലസുതേ. ഈ യുദ്ധത്തിന് ശേഷം മുഴുവൻ വിശ്വവും ദേവിയെ സ്തുതിക്കുകയാണ്. ജയ ജയ ശബ്ദത്തോടുകൂടി ദേവിയെ സ്തുതിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ സ്തുതിക്കപ്പെടുന്ന ദേവി അതാണ് ജയ ജയ ജപ്യ ജയേ ജയ ശബ്ദ പരസ്തുതി തത്പര വിശ്വനുദേ. ആ ദേവി ആ ജയകാരങ്ങൾ ആസ്വദിക്കുകയാണ്. ധനധന ഭിഞ്ചിമി ഭിങ്കൃത നൂപുര ശിഞ്ചിത മോഹിത ഭൂതപദേ. ദേവി ധനധന ചിഞ്ചിമി എന്ന രീതിയിലുള്ള ആ ചിരങ്കിയുടെ കിലുക്കത്താൽ ദേവി നർത്തനം ചെയ്യുകയാണ്. ആ നർത്തനം കൊണ്ട് ദേവി ഭൂതാധിപനായ ശിവഭഗവാനെ മോഹിപ്പിക്കുകയാണ്. നടിത നടാർത്ഥ നടീ നടനായക നാടിത നാട്യ സുഗാനരതി. മനോഹരമായ ഗാനത്തിൻ്റെ അകമ്പടിയോടുകൂടി അർദ്ധനാരീശ്വര രൂപത്തിൽ ശിവഭഗവാനോടൊത്ത് നടനമാടാൻ തൽപ്പരയാണ് ദേവി. അങ്ങനെ നടനമാടുന്ന ആ ദേവി അഴകുള്ളതും കബർദം എന്നു പേരുള്ളതുമായ തലമുടിയോടുകൂടിയുള്ള ശൈലപുത്രി മഹിഷാസുരമർദിനി അവിടുന്ന് ജയിക്കട്ടെ. എത്ര മനോഹരമായിട്ടാണ് ശങ്കരാചാര്യ ദേവിയുടെ വിജയത്തെ ആഘോഷിക്കുന്നത് നോക്ക്. മനോഹരമായ ശബ്ദങ്ങളും വളരെ ഭംഗിയായിട്ട് അതിനെ അലങ്കാരത്തോടുകൂടി വർണ്ണിച്ചിരിക്കുകയാണ് ശങ്കരാചാര്യ. ഇതോടുകൂടി ഇതിൻ്റെ ആദ്യ ഭാഗം അവസാനിക്കുകയാണ്. അടുത്ത ഭാഗവുമായി വീണ്ടും വരുന്നതുവരെ നമസ്കാരം.